ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ ടച്ചിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, തുടർന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നരിപ്പറമ്പിലെ കർമാറോട്ടിലാണ്, അതായത് പൊന്നാനി നരിപ്പറമ്പ് കർമാറോഡ്. ഈ കർമാറോഡിൻ്റെ അവസാന ഭാഗവും പൊന്നാനി ഹാർബറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ അവസാന മിനുക്ക് പണികളിലാണിപ്പോൾ. ഏകദേശം 90% പാലത്തിൻ്റെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം താഴത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം വിശദമായിട്ട് തന്നെ. പൊന്നാനി അങ്ങാടിപ്പാലത്തിൻ്റെ ആ ഭാഗത്തു നിന്നും വരുന്ന വെള്ളം ഈ ഭാഗത്തു കൂടെയാണ് വന്ന് കടലിലേക്ക് ചേരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പം ഈ അടിഭാഗത്ത് തന്നെ പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണി മാത്രമാണ് ബാലൻസ് ഉള്ളത്. പാലത്തിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞെന്ന് തന്നെ പറയാം. ഇനി ബാലൻസ് ഉള്ളത് പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഹാർബറിൻ്റെ ആ ഭാഗമാണ്. പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ. അപ്പോൾ ലാസ്റ്റ് എൻഡിലാണ് കുറച്ച് ടാറിങ് ബാലൻസ് ഉണ്ട്. അത് മറ്റേ റോഡ് പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഇട്ടതാണ്. പാലത്തിൻ്റെ മേലത്തുള്ള ടാറിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നടപ്പാതയാണ്. 2 മീറ്ററോളം നടപ്പാത തന്നെ ഉണ്ട്. നല്ല വിശാലമായിട്ട് തന്നെ നടപ്പാത വെച്ചിട്ടുണ്ട് അവർ. യാ മോനെ, എന്താ വ്യൂ! ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പാലത്തിൻ്റെ മേളിൽ കയറിക്കഴിഞ്ഞ് കാണാൻ സാധിക്കുക. അടിപൊളി, ഒരു രക്ഷയില്ല. ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കടൽ, കായൽ, പുഴ, ഇത് മൂന്നും കൂടി ഒന്നിക്കുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അത് കാണിച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരണം. ഈ പാലത്തിന് മുകളിൽ കൂടെ നടക്കാൻ തന്നെ നല്ലൊരു ഫീലുണ്ട്. കാരണം നല്ല സ്പേസ് ഇട്ടിട്ടാണ് നടപ്പാതെ ഇട്ടിട്ടുള്ളത്. അവർ അവിടെ ഒരു പരന്തിരിക്കുന്നുണ്ട്. ഒന്ന് വടയണോ? ആ പോയി. ഓക്കെ. അപ്പോൾ ഈ ഭാഗത്ത് ഇതാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ എൻഡി. ഇപ്പുറത്ത് കായൽ, അപ്പുറത്ത് കടൽ, ഇത് മൂന്നും കൂടി ഒരുമിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി നടന്ന് വന്നിട്ട് കർമാറോഡിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ ഇപ്പുറം സൈഡ് ഈ ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് നേരെ കർമാറോഡാണ്. ഇവിടെ പാലം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് ബാലൻസ് വർക്കുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. ഒരുപാട് പണിക്കാരുണ്ട്. വർക്ക് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് ഹാർബർ ആ ഭാഗമാണ്. നേരെ കാണുന്നതാണ് ഹാർബർ. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പാലം ഓപ്പൺ ആവുമെന്നാണ് അവർ പറഞ്ഞത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കർമാറോഡ് കാലിയാവുന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സംഭവമാണ്. ഈ ഭാഗമാണ് പാലം അവസാനിക്കുന്ന ഭാഗം. ഹാർബറിൻ്റെ ആ ഭാഗത്താണ്. ഇവിടെയൊക്കെയാണ് അവർ താമസിക്കുന്നത്. ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഭാഗത്താണ് പാലം വന്ന് അവസാനിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം റോഡിനോട് ടച്ചായിട്ട് തന്നെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. ടാറിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഇനി കുറച്ച് ബാലൻസ് ഉള്ളു. ഇതിപ്പോൾ നടപ്പാതയിലുള്ള ഡ്രെയിനേജാണ്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ഡ്രെയിനേജാണ്. ഒരു 5 അടിയോളം ആഴമുണ്ട് ഇതിന്. നല്ല ആഴത്തിൽ തന്നെയാണ് ഡ്രെയിനേജ് ഉള്ളത്. അപ്പോൾ ഈ കാണുന്നത് പാലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇനി ഇവിടെ ടാറിങ്ങും ആ ഡ്രെയിനേജിൻ്റെ വർക്കും മാത്രമാണ് ബാലൻസ് ഉള്ളത്. ഏകദേശം റോഡ് നിരപ്പാക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കോൺക്രീറ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറിങ്ങും മറ്റുള്ള കാര്യങ്ങളും ക്ലിയർ ആവും. ഈ ഭാഗത്തിൻ്റെ നടപ്പാതിൻ്റെ വർക്കും കൂടി നല്ല വൃത്തിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു കറക്റ്റ് സ്പേസ് തന്നെ അതിന് മാറ്റി വെച്ചിട്ട് നടപ്പാത നല്ല വൃത്തിയായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഈ കാണുന്ന ഭാഗം പൊന്നാനി സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് നേരിട്ടിട്ട് ഹാർബറിലേക്ക് വരുന്ന റോഡാണ്. ഈ റോഡിന്റെ ഭാഗത്ത് തന്നെ മുന്നേ ഒരു വാർത്ത വന്നിരുന്നു, ഒരു ഗുഹ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര വിഷയമായിട്ടുള്ളൊരു ടിപ്പു സുൽത്താൻ്റെയാണ്, അത് വേറെ എന്തോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു ഗുഹ. അപ്പോൾ അത് അതെന്താണ് ഏതാണെന്നതിൻ്റെ വ്യക്തത ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പിന്നെ ഈ കാണുന്ന ഭാഗം കർമാറോഡിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്, അതായത് പാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കർമാറോഡിൻ്റെ ലാസ്റ്റ് എൻഡിൽ കുറച്ചും കൂടി വർക്ക് ബാലൻസ് ഉണ്ട്. ഈ ഭാഗത്തൊക്കെ സൈഡ് കെട്ടിപ്പൊക്കാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മണ്ണിട്ട് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ടാറിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ബാലൻസ് ഉള്ളത്. മണ്ണിട്ട് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ടാറിങ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്കും ഏകദേശം പൂർണ്ണമാവും. ഇതിപ്പോൾ അവരെ കമ്പനി വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് പ്രവേശനം ഉള്ളത്. ഇപ്പോൾ ഈ റോഡ് വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും അങ്ങോട്ട് കയറാനുള്ള അനുമതി ഇല്ല. അപ്പോൾ അതൊരു ഡ്രമ്മൊക്കെ വെച്ചിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗമുള്ളൂ. പിന്നെ മറ്റുള്ള ഭാഗത്ത് മാത്രമാണ് ഈ കാണുന്ന ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ് ചെയ്യാനുള്ളത്. ഇവിടുന്ന് ഒരു കഷ്ടിച്ചൊരു അര കിലോമീറ്റർ മാത്രമാണ് കർമാറോട്ടിൻ്റെ ഫിനിഷിങ് വർക്കുള്ള സ്ഥലത്തേക്ക് എത്താനുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാൽ പൊന്നാനി സെൻട്രലിലേക്ക് എത്തും. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പാലത്തിൻ്റെ ഉദ്ഘാടനം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കർമാറോട്ടിലത്തെ പാലത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതുപുത്തൻ അപ്ഡേറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.